ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക്ബോർഡ്. അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ ഫോർത്ത് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പേജ് നമ്പർ 67 നമ്മളിപ്പോൾ 67 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു ഫിഗറേ ഉള്ളൂ, ഇത് ശരിക്കും ആയിട്ടൊന്നും ഇല്ല. എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് വരച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ സിറ്റ്സ് ഉണ്ട്, ഇവിടെ സിറ്റ്സ് ഉണ്ട്, ഇവിടെ 3 തന്നിട്ടുണ്ട്, ഇത് 4 തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് കേട്ടോ, അതിനൊന്നും പെർഫെക്ഷൻ വന്നിട്ടില്ല. പിന്നെ ഇവിടെ 11 ഇവിടെ 3 ഇത് 4 ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കഴിഞ്ഞ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഗറിനെ, ഈ ഒരു ടി എന്ന് പറയുന്ന ഈ ഫിഗറിനെ നമുക്ക് 2 സെപ്പറേറ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്കുകളാക്കാം. എങ്ങനെയാക്കാം എന്നാലോചിച്ച് നോക്കേ. ഇതിനെ ആക്കാൻ നമുക്ക് നല്ല ഈസിയാണ്, കാരണം നമുക്ക് ഇതിനെ ഇങ്ങനെ ഇത് ഫുള്ളായിട്ടും എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ടോപ്പ് ഭാഗമുണ്ടല്ലോ, ഇതിനെ ഫുള്ള് നമുക്കൊരു എ എന്നുള്ളൊരു പാർട്ടാക്കാം. ഇനി ഈ താഴോട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതിനെ നമുക്ക് ബി എന്നുള്ള പാർട്ടും ആക്കാം. എന്നിട്ട് ഇതിൻ്റെ സെപ്പറേറ്റ് വോളിയം കണ്ടുപിടിക്കുക, ദെൻ ഈസിയാണ്. ഓക്കെ ടീച്ചർ, അപ്പോൾ അതിനെ ഇങ്ങനെയാണ് കേട്ടോ പാർട്സ് ആക്കിയിരിക്കുന്നത്. ഇതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, അപ്പം ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ദെൻ ഈ ബാക്കിയുള്ള ഭാഗം വേറൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അങ്ങനെയാണ് കേട്ടോ ടീച്ചർ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് കൂടെ ഇവിടെ കാണിച്ചേക്കാം. യെസ്, അപ്പം നമുക്ക് നോക്കാം ടീച്ചർ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്ന പാർട്ട് എ എന്നുള്ള പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ എ എന്നുള്ള പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വേണം അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് 4 ഉണ്ട്. ഇത് 4 ഉറപ്പായിട്ടും ഇതും എത്ര തന്നെയായിരിക്കും, 4 അല്ലേ. ഇതതിൻ്റെ ഹൈറ്റ് ആണല്ലോ, അപ്പോൾ ബ്രെഡ്ത്തും ഉണ്ട് ഹൈറ്റും ഉണ്ട്. ഇനി നമുക്ക് ഈ നീളം വേണം. പക്ഷേ ഇത് 6 ഇത് 6 ഇതെത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലേ. അപ്പം അതറിയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരണം. ഓക്കെ, ഇതും ഇതും സെയിം ആയിരിക്കുമല്ലോ, ആണ് അല്ലേ. അപ്പം ഇതും ഇതും സെയിം ആണെങ്കിൽ ഇതും ഇതും സെയിം ആണ്. അപ്പോൾ ഇത് 4 ഇതും 4 ദെൻ ഇതും 4 അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് ഈ 6 + 4 + 6 ആണ്. അപ്പോൾ 6 + 4 എന്ന് പറഞ്ഞാൽ 10 10 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 16 ആണ്. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്, ബ്രെഡ്ത്ത് 4 ആണ്. ദെൻ ഹൈറ്റ് എത്രയാണ്, ഹൈറ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി, വോളിയം ഈസ് ഈക്വൽ ടു 16 × 4 × 3 ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും, ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, ദെൻ 4 × 3 = 12, 1 വരും 192 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എന്തിൻ്റെ വോളിയം, ഈ മേളിലത്തെ ഈ ടോപ്പ് മോസ്റ്റ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ എ എന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഈ പാർട്ടിൻ്റെ വോളിയം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 6 ഇവിടെ 6 ഈ 4 എങ്ങനെയാണ് കിട്ടിയത്, ഈ 4 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ സെയിം ലെങ്ത് തന്നെയായിരിക്കും. പക്ഷേ ഇതും തന്നിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതിൻ്റെ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഈ താഴെ വരുന്ന 4 റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇവിടെ 4 വരും, ദെൻ ദിസ് വൺ വിൽ ബി 4 അപ്പോൾ 6 × 4 = 6 എന്ന് കിട്ടും. ദെൻ ഇവിടെ ബ്രെഡ്ത്ത് 4 എങ്ങനെയാണ് കിട്ടിയത്, ദിസ് വൺ, ഇത് 4 സോ ദിസ് വൺ ഈസ് ഓൾസോ 4. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വോളിയം ഓഫ് പാർട്ടി എ 192 എന്ന് കിട്ടും അല്ലേ. അടുത്തത് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് നമ്മൾ പാർട്ട് ബിയുടെ വോളിയം കണ്ടുപിടിക്കുവാണ്. പാർട്ട് ബിയുടെ വോളിയം എന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം അല്ലേ. അപ്പോൾ ലെങ്ത് നോക്കിയേ, ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി 11 തന്നിട്ടുണ്ട്, അപ്പോൾ 11 ആണ്. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് ആണ് നമ്മളിവിടെ 4 എന്നൊക്കെ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ അത് 4 ആണ്. ദെൻ വാട്ട് ഇസ് ഇറ്റ്സ് ഹൈറ്റ്, ഹൈറ്റ് ഇവിടത്തെയും 3 ആണ്, അതുപോലെ തന്നെ ഇവിടെയും 3 തന്നെയാണ്. അപ്പോൾ 3 ദെൻ വാട്ട് ഇസ് ഇറ്റ്സ് വോളിയം, വോളിയം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി, 11 × 4 × 3 ചെയ്യണം. 11 × 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 44 × 3 ഇസ് ഈക്വൾ ടു 132 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് എയുടെ വോളിയം കിട്ടി, പാർട്ട് ബിയുടെ വോളിയം കിട്ടി, ദെൻ വാട്ട് ഇസ് ഇറ്റ്സ് ടോട്ടൽ വോളിയം, ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി, ഈക്വൽ ടു ഇതിൻ്റെ വോളിയം പ്ലസ് ഇതിൻ്റെ വോളിയം. ഇവിടെ 192 ആണ്, പ്ലസ് ഇത് 132 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 324 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന ആൻസർ
കിട്ടും മനസ്സിലായോ അപ്പോൾ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനെ പാർട്സ് ആക്കി രണ്ട് റെക്ടാംഗുലർ ബ്ലോക്ക് ആക്കി രണ്ടെണ്ണത്തിനെയും വോളിയം സെപ്പറേറ്റ് കണ്ടുപിടിച്ചു ദെൻ അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് 324 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നമ്മുടെ ആൻസർ കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്കൊരു എച്ച് കൂടെ കണ്ടുപിടിക്കാനുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മുടെ എച്ച് ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എച്ച് കേട്ടോ അത്ര ഓക്കെ അല്ല ഫിഗർ അത്ര ഓക്കെ അല്ല എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇവിടെ 16 തന്നിട്ടുണ്ട് ഈ ഹൈറ്റ് 3 തന്നിട്ടുണ്ട് ദെൻ ഇവിടെ ഒരു ബ്രെഡ്ത്ത് 4 തന്നിട്ടുണ്ട് ദെൻ ഇവിടെ 6 ഉണ്ട് ഇവിടെ 4 തന്നിട്ടുണ്ട് ദെൻ ഇവിടെ 6 അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെയൊക്കെ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാമായിരിക്കും ഒന്ന് ഓർത്ത് വയ്ക്കും ഇതിനെ എത്ര റെക്റ്റാംഗുലർ ബ്ലോക്കുകളാക്കാം എത്ര റെക്റ്റാംഗുലർ ബ്ലോക്കുകളാക്കാം എച്ച് ആകുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ഒരു റെക്റ്റാംഗിൾ ബ്ലോക്കുണ്ട് ഇവിടെ ഒരു റെക്റ്റാംഗിൾ ബ്ലോക്കുണ്ട് അല്ലേ ഇനി ഇതിനെ കണക്ട് ചെയ്യുന്ന വേറൊരു റെക്റ്റാംഗുലർ ബ്ലോക്ക് കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് 3 റെക്റ്റാംഗുലർ ബ്ലോക്ക്സ് ആക്കാം അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം ഈ നടുക്കത്തെ ഭാഗത്തിന് ബി എന്ന് കൊടുക്കാം ഈ ഭാഗത്തിന് സി എന്നും കൊടുക്കാം അപ്പോൾ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് വോളിയം ഓഫ് പാർട്ട് എ എന്ന് പറയുന്ന പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് സോറി ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലേ അപ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെങ്ത് വേണം ബ്രെഡ്ത്ത് വേണം ഹൈറ്റ് വേണം ഓക്കെ എച്ചിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഇതെല്ലാം കറക്റ്റ് സിമ്മട്രിക്കലാണ് അല്ലേ ഇപ്പോൾ ഇവിടുത്തെ പോലെ തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡും വരുന്നത് അപ്പോൾ മെഷർമെൻറ്റുകളൊക്കെ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം അപ്പോൾ എയുടെ ഇവിടുത്തെ ലെങ്ത് തന്നിട്ടില്ല പക്ഷേങ്കിൽ ഈ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇവിടുത്തത് ഇവിടുത്തെ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇവിടുത്തത് അപ്പോൾ ഇത് 16 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കണം 16 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും മനസ്സിലായോ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും അതായത് ഇവിടെ 16 ആണ് സോ ദിസ് വൺ ഈസ് ഓൾസോ 16 ഇനി ആ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ ഇതെല്ലാം 16 സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ ലെങ്ത് വരുന്നത് ദെൻ അടുത്തത് അതിൻ്റെ ബ്രെഡ്ത്ത് എത്ര വരുമായിരിക്കും ഇത് 4 ആണ് അല്ലേ അപ്പോൾ ഇത് 4 ആണ് ഇതും 4 ആണ് അല്ലേ അതുപോലെ തന്നെയായിരിക്കുമല്ലേ ഇവിടുത്തെയും വരുന്നത് അപ്പോൾ 4 സെൻറ്റിമീറ്റർ തന്നെയല്ലേ വരുന്നത് മനസ്സിലായോ അപ്പോൾ ബ്രെഡ്ത്ത് നമുക്ക് 4 ആണെന്ന് കിട്ടി ഇനി നമുക്കതിൻ്റെ ഹൈറ്റ് ഹൈറ്റ് നമുക്ക് ഇവിടെ 3 ഉണ്ട് അപ്പോൾ ഈ 3 തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അതുതന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് വരും അപ്പോൾ ദെൻ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി 16 × 4 × 3 ചെയ്യണം 16 × 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 64 ആണ് × 3 എന്ന് വരും ഇസ് ഈക്വൽ ടു 192 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് എ എന്നുള്ള ഭാഗത്തിൻ്റെ വോളിയം കിട്ടും ടീച്ചർ ഒരു കാര്യം പറയാം ഈ എ എന്നുള്ള ഭാഗത്തിൻ്റെ അതേ വോളിയം തന്നെയായിരിക്കും ബി എന്ന സി എന്നുള്ള ഭാഗത്തിൻ്റെയും വോളിയം അല്ലേ കാരണം എന്താ ഇവിടുത്തെ 16 തന്നെയാണ് ഇവിടെ 16 ഇവിടുത്തെ 4 ഇവിടുത്തെ 3 ആ മെഷർമെൻ്റ് എല്ലാം സെയിം ആണ് അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് എഴുതി വെക്കാം വോളിയം ഓഫ് പാർട്ട് സി എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും 192 ക്യൂബിക് സെൻറ്റിമീറ്റർ ഇനി ചെയ്യാനൊന്നും പോകണ്ട നമുക്കത് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് രണ്ടും നമുക്ക് എടുത്ത് എഴുതാം ഇനി നമുക്ക് വേണ്ടത് വോളിയം ഓഫ് പാർട്ട് ബി ആണ് അല്ലേ പാർട്ട് ബിയുടെ വോളിയമാണ് വേണ്ടത് അപ്പോൾ അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള രണ്ട് കാര്യമുണ്ട് ഇതും 4 ആണ് ഇതും 4 ആണെന്ന് തന്നിട്ടുണ്ട് സോറി ഇത് 4 ആണെന്ന് തന്നിട്ടുണ്ട് ഇത് 4 ആണെന്ന് മാത്രം തന്നിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് ഈ ഒരു വിഡ്ത്ത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ആ ബ്രെഡ്ത്ത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്കൊരു മാർഗമുണ്ടല്ലോ അതറിയാനുള്ള മാർഗം എന്താ അതായത് ഇത് 16 ആണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടൽ 16 ആയിരിക്കുമല്ലേ അല്ലേ ഇത് ടോട്ടൽ 16 ആയിരിക്കും അല്ലേ അപ്പോൾ ഇതിനകത്ത് ഇത് 6 ആണ് ഇനി ഇത് 6 ആയതുകൊണ്ട് ഇതും 6 ആണ് അപ്പോൾ 6 × 6 = 12 അല്ലേ അപ്പോൾ 12 എന്ന് പറയുന്നതിൽ നിന്ന് സോറി 16 എന്നുള്ളതാണ് ടോട്ടൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയണത് 16 ആണ് അല്ലേ 16 ആണ് ടോട്ടൽ ലെങ്ത് അതിനകത്ത് ഈ 12 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് 4 എന്ന് തന്നെ കിട്ടും ഓക്കെ മനസ്സിലായോ എല്ലാവർക്കും അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഇവിടുത്തെ ലെങ്തും 4 ആണ് ബ്രെഡ്ത്തും 4 ആണ് ദെൻ ഹൈറ്റ് 3 എന്നും നമുക്ക് കിട്ടും അപ്പം നോക്കിയേ അപ്പം ലെങ്ത് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ദെൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ വോളിയം എത്ര വരും വോളിയം ഈസ് ഈക്വൽ ടു
4 into 3 എന്ന് വരില്ലേ? 16 into 3 is equal to 48 cubic centimeter. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വോളിയം കിട്ടി. ഇതിൻ്റെ 192 ആണ്, ഇത് 192 ആണ്, ദെൻ ദിസ് വൺ ഈസ് 48. ദെൻ ടോട്ടൽ വോളിയം, ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു 192 + 48 ഈസ് ഈക്വൽ ടു, ആൻസർ എത്ര വരും നോക്കിയേ, 432 cubic centimeter എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മൂന്ന് ഫിഗേഴ്സിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ അതിനെ റെക്റ്റാംഗുലർ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ സെപ്പറേറ്റ് വോളിയം കണ്ടുപിടിക്കുക, ദെൻ അത് തമ്മിൽ ടോട്ടൽ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ, ഇപ്പം ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി, ഇപ്പോൾ ഇത് 16 ആയതുകൊണ്ട് ഇത് 16 ആയിരിക്കും, ഇതും 16 ആയിരിക്കും. പക്ഷേ ഇത് 16 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 6 ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് 6 ആണ് കിട്ടിയത്, ഇത് 6 ആയതുകൊണ്ട് ഇത് 6 ആയിരിക്കും. അപ്പോൾ 6 6 12, 6 6 കൂട്ടുമ്പം 12 കിട്ടും. അപ്പോൾ 16 നിന്ന് 12 കുറയ്ക്കുമ്പോഴാണ് 4 കിട്ടുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, അപ്പം എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 67ലെ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ലാർജ് മെഷേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പുതിയൊരു പാർട്ടിലേക്ക് കയറുവാണ്, കപ്പാസിറ്റി. അതുമായിട്ട് ബന്ധപ്പെട്ടും കുറേ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് നമ്പർ 66ൽ, വാട്ട്സ് എ വോളിയം ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെത്ത് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒരു റൗണ്ട് ഷേപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വോളിയം ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെത്ത് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ തന്നെ എത്രയായിരിക്കും? 4 × 3 12 അല്ലേ, 12 × 1 12 തന്നെ. അപ്പോൾ 12 cubic centimeter ആയിരിക്കും. ഇഫ് ദ ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം? അപ്പം ലെങ്തും ബ്രെത്തും ഹൈറ്റും ഡബിൾ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് എത്രയാകും? 8 സെൻറ്റിമീറ്റർ എന്നാകും. ദെൻ 3 സെൻറ്റിമീറ്റർ എന്നുള്ളത് എത്രയാകും? 6 ആകും. 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് 2 ആകും. അപ്പം നോക്കിയേ, അപ്പോൾ നമ്മുടെ 8 × 12 അല്ലേ, അപ്പോൾ 8 × 12 എന്ന് വരും. ഓക്കെ, ഈ 12 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആദ്യത്തെ? അതായത് 4 × 3 × 1 അല്ലേ 12. അതായത് ശരിക്കും ആ റെക്റ്റാംഗുലർ ബ്ലോക്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, വോളിയം എന്ന് പറഞ്ഞാൽ 12 cubic centimeter ആയിരുന്നു. ഇനി അതിൻ്റെ മെഷർമെൻറ്റുകളെല്ലാം ഡബിൾ ആയി കഴിയുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 12 എന്ന് വരും. എന്ന് വെച്ചെന്നാൽ ശരിക്കുമുള്ള വോളിയത്തിൻ്റെ 8 times ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇഫ് ദ ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾ ആകുകയാണെങ്കിൽ ദെൻ ദ വോളിയം വിൽ ബി 8 times അല്ലേ. 8 times എന്ന് പറഞ്ഞാൽ എന്താ, 8 ഇരട്ടി ആയിരിക്കും. ഏതിൻ്റെ? ആദ്യത്തെ വോളിയത്തിൻ്റെ 8 times ആയിരിക്കും ഈ ഡബിൾ ആക്കി കഴിയുമ്പോൾ ഉള്ള വോളിയം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ 8 × 6 × 2 ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ 8 × 6 = 48 എന്ന് വന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 48 × 2 ചെയ്യുമ്പം 96 എന്ന് കിട്ടും. അപ്പം 96 cubic centimeter എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ടുള്ള റിലേഷൻ എന്നാന്ന് മനസ്സിലാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് ടീച്ചറിന് ഇവിടെ 8 × 6 × 2 ചെയ്തപ്പം ആദ്യത്തെ, അതായത് 4 ലെങ്തും 3 ബ്രെത്തും 1 ഹൈറ്റും വരുമ്പം ഉള്ള വോളിയമായിരുന്നു 12 cubic centimeter. അതുമായിട്ട് ഇതിൻ്റെ ഇരട്ടിക്കുമ്പോൾ ഉള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പം അത് കണ്ടുപിടിക്കാൻ ടീച്ചർ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ 6 × 2 = 12 എന്ന് കിട്ടും. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തതിൻ്റെ വോളിയം അല്ലേ. അപ്പോൾ ആദ്യത്തതിൻ്റെ വോളിയത്തിൻ്റെ 8 times ആണ് ഈ ഡബിൾ ആക്കി കഴിയുമ്പോൾ ഉള്ള വോളിയം. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വാട്ട്സ് എ റിലേഷൻ, വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം? അപ്പം വോളിയം വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 8 times ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് വോളിയം അല്ലേ. ആദ്യം എടുത്ത വോളിയത്തെക്കാളും 8 times ഇൻക്രീസ് ആകും. 8 times എന്ന് പറഞ്ഞാൽ 8 × 12. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ചെയ്യാതെ വിട്ടേക്കരുത്. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. ഇനി നമുക്കിതിൻ്റെ ലാർജ് മെഷേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 questions ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.